സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് ഏത് വീട്ടിലും ഏത് പാതിരാത്രിയും പോയി കിടന്ന് ഉറങ്ങാനുള്ള അവകാശമുണ്ട്. കുളിമുറിയിൽ നിന്നും യുവതിയുടെ നഗ്നദൃശ്യം ഒളി ക്യാമറയിൽ പകർത്തിയ ബിജെപി നേതാവ് അറസ്റ്റിലായി. കണ്ണൂർ പാനൂരിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനായ ബിജെപി നേതാവ് അറസ്റ്റിൽ. വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച ബിജെപി നേതാവിനെതിരെ കേസ്. കോഴിക്കോട് എടക്കര യു പി സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. തിരിപ്പോന്ന കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ശിക്ഷിക്കേണ്ടത് നമ്മളല്ലടോ, ജനങ്ങളാ. അരുണാചൽ പ്രദേശിൽ ബിജെപി എംഎൽഎക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ വനിതാ ഡോക്ടർ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഹരിയാന ബിജെപി അധ്യക്ഷന്റെ ബന്ധുക്കൾ മറ്റൊരു പെൺകുട്ടിയെയും പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ബി എസ് എഫിൽ ജോലി ചെയ്യുന്ന സൈനികൻ സ്ഥലംമാറ്റത്തിനായി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഓമനക്കുട്ടനെ സമീപിച്ചിരുന്നു. സ്ഥലംമാറ്റം ശരിയാക്കാമെന്ന ഉറപ്പു നൽകി സൈനികന്റെ ഭാര്യയെ കുണ്ടറയിലെ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇവിടെ വെച്ച ഇയാൾ ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സ്വാമി ചിന്മയാനന്ദനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു. ഹത്രാസ് ബലാത്സംഗ കേസിൽ ബിജെപിക്കുള്ളിൽ പൊട്ടിത്തെറി. ഉനാവോ കൂട്ട ബലാത്സംഗ കേസിൽ ബിജെപിയിൽ നിന്ന് പുറത്താക്കിയ എം എൽ എ കുൽദീപ് സിംഗ് സെങ്കാർ കുറ്റക്കാരനാണെന്ന്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകന്റെ ഭാര്യയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച പ്രാദേശിക ബിജെപി നേതാവ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടിയരിയേണ്ടത് വിരലുകളല്ല. പാർട്ടി പരിപാടിക്കെത്തിയ യുവതിയെ ബിജെപി മുൻ എം എൽ എ മയക്കുമരുന്ന് കലർന്ന സൂപ്പ് കുടിപ്പിച്ച് ബലാത്സംഗം ചെയ്തതായി പരാതി. ബിജെപിയുടെ സജീവ പ്രവർത്തകയായ യുവതിയുടെ പരാതിയിൽ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വിജയ് ജോളിക്കെതിരെ കേസെടുത്തു.